ചിത്രത്തിൽ എ ബി സി ഡി എന്ന ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററലിൻ്റെ വശങ്ങളായ എ ബി സി ഡി എന്നിവ സമാന്തരം അഥവാ പാരലൽ ആണ്. അതുപോലെ ബി സി എന്ന വശത്തിൻ്റെ മധ്യബിന്ദുവാണ് എം എന്നത്. എ ബി ഡി എം എന്നീ വരകൾ നീട്ടിയത് എൻ എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ബി സി എന്ന വശത്തിൻ്റെ മധ്യബിന്ദു അഥവാ മിഡ് പോയിൻ്റാണ് എം എന്നതുകൊണ്ട് ബി എം സമം എം സി ആയിരിക്കുമെന്ന് നമുക്ക് പറയാം. എ ബി സി ഡി എന്നീ വരകൾ സമാന്തരം അഥവാ പാരലൽ ആയതുകൊണ്ട് ആംഗിൾ എൻ ബി എമ്മും ആംഗിൾ ഡി സി എമ്മും തുല്യം ആയിരിക്കും. ആംഗിൾ ബി എം എൻ, ആംഗിൾ സി എം ഡി എന്നിവ എതിർകോണുകൾ അഥവാ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് തുല്യമായിരിക്കുമല്ലോ. ഒരു ത്രികോണത്തിൻ്റെ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിനും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകൾക്കും തുല്യമാണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കുമെന്ന വസ്തുത നമുക്കിവിടെ ഉപയോഗിക്കാം. അതുകൊണ്ട് ട്രയാങ്കിൾ ബി എം എൻ, ട്രയാങ്കിൾ സി എം ഡി എന്നിവ തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അവയുടെ ഏരിയകൾ അഥവാ പരപ്പളവ് തുല്യമായിരിക്കും. അങ്ങനെയെങ്കിൽ എ ബി സി ഡി എന്ന ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററലിൻ്റെയും എ ഡി എൻ എന്ന ത്രികോണം അഥവാ ട്രയാങ്കിളിൻ്റെയും പരപ്പളവുകൾ അഥവാ ഏരിയ തുല്യമായിരിക്കും.